നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, അതായത് മുനിസിപ്പാലിറ്റികളുടെയോ കോർപ്പറേഷൻ്റെയോ പഞ്ചായത്തുകളുടെയോ ഒക്കെ പ്രത്യേക അനുമതിയോടെ അല്ലെങ്കിൽ ലൈസൻസോടെയാണ്. നമ്മൾ ഒരു കട തുടങ്ങുകയാണെങ്കിൽ പോലും അതിന് പ്രത്യേക അനുമതിയും അതിന് പ്രത്യേക ലൈസൻസും അതിന് പ്രത്യേക ഫീസ് പഞ്ചായത്തുകളിലേക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ അടക്കേണ്ടതുണ്ട്, ഏത് സ്ഥാപനമായാലും. ഈ പറഞ്ഞു വരുന്നത് ഒരു ആശുപത്രിയുടെ കഥയാണ്. കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കിംസ്, അതായത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് അയ്മനം ഗ്രാമപഞ്ചായത്തിൻ്റെ ലൈസൻസോടെയാണ്. അയ്മനം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്ന പ്രദേശത്താണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ഈ ആശുപത്രി പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ അനുമതിയും പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിൽ ഈ ആശുപത്രിയുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആശുപത്രിക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് കിംസ് ബെൽറോസ് ഹോസ്പിറ്റൽ എന്ന പേരിലാണ്. വ്യക്തമായി തന്നെ അത് പഞ്ചായത്ത് അധികൃതർ പറയുകയും ചെയ്യുന്നു. അയ്മനം പഞ്ചായത്തിൽ ഇത് വ്യക്തമായി തന്നെ വിളിച്ച് അന്വേഷിക്കുകയും കിംസ് ബെൽറോസ് എന്ന പേരിലാണ് ഈ ആശുപത്രിക്ക് ലൈസൻസ് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത് എന്ന് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥ ഞങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു. ആ ഉദ്യോഗസ്ഥയുടെ വാക്കുകളിലേക്ക്. ഞാനൊരു കാര്യം അറിയാനായിട്ട് വിളിച്ചതാണ്. നമ്മുടെ അവിടെ കുടമാളൂർ കിംസ് ഹോസ്പിറ്റൽ ഇല്ലേ, കിംസ് ഹോസ്പിറ്റൽ, അത് നമ്മുടെ അയ്മനം പഞ്ചായത്തിന് കീഴിൽ വരുന്നതല്ലേ? അതെ. അപ്പം അവര് കിംസ് ഹെൽത്ത് എന്നാണ് ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. അത് കിംസ് ബെൽറോസ് ഹോസ്പിറ്റൽ അല്ലേ, ബെൽറോസ് ഹോസ്പിറ്റൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. പക്ഷെ അത് ഏത് പേരിലാണ് അവിടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മാഡം? കിംസ് ആശുപത്രി എന്ന് പറഞ്ഞ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കിംസ് ബെൽറോസ് എന്ന പേരിലാണ് ലൈസൻസ് എടുത്തിരിക്കുന്നത്. ലൈസൻസ് പിന്നെ ഇഷ്യൂസ് ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. റീസെന്റ് ആയിട്ട് ഏത് രീതിയിലാണെന്നുള്ളത് എനിക്ക് നോക്കാതോ, ഞാൻ ഒരു മീറ്റിംഗിലായതുകൊണ്ട് എനിക്ക് ആണോ ലൈസൻസ്, ലൈസൻസ് എടുത്ത പേരിൽ തന്നെ അത് അതിന്റെ മറ്റു കാര്യങ്ങൾ നടത്തണം എന്നൊരു നിയമം ഇല്ലേ നമുക്ക്? ലൈസൻസ് ഇഷ്യൂ ചെയ്യുമ്പം അതിനകത്ത് അവര് ഉദ്ദേശിക്കുന്ന പേരെന്താണോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അത് അവര് പറയുന്ന പേരെന്താണോ എഴുതി തരുന്നത് അതാണ് നമ്മള്. അവിടെ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് കിംസ് ബെൽറോസ് എന്ന് പറഞ്ഞു തന്നെയല്ലേ? ഇപ്പം എങ്ങനെയാ കൊടുത്തേക്കണെന്ന് എനിക്ക് റീസെന്റ് കഴിഞ്ഞ വർഷം കൊടുത്ത ഏത് പേരിലാണെന്ന് എനിക്ക് നല്ല നിശ്ചയില്ല. അതെ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നം നടക്കുകയാണ്, കേസ് നടക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. നമുക്കിനി ആ കേസിന്റെ കാര്യത്തിലേക്ക് വരാം. ഈ ആശുപത്രി, അതായത് കിംസ് ബെൽറോസ് എന്ന് പറഞ്ഞ് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ആശുപത്രിയുടെ ബോർഡുകളും ഇതിന്റെ മറ്റ് അനുബന്ധ എഴുത്തുകളുമൊക്കെ കിംസ് ഹെൽത്ത് എന്ന പേരിലാണ്. ഇങ്ങനെ കിംസ് ഹെൽത്ത് എന്ന് എഴുതി വെക്കാൻ ഇവർക്ക് അനുവാദമുണ്ടോ? അടുത്ത ചോദ്യമാണ്. അനുവാദമില്ല. കാരണം ഇപ്പോൾ ഒരു മാധ്യമ സ്ഥാപനമായാൽ കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേരിലായിരിക്കില്ല ചിലപ്പോൾ അറിയപ്പെടുന്നത്, ആ മാധ്യമത്തിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അതങ്ങനെയാണ്. നമുക്ക് മീഡിയ വൺ എന്ന ചാനൽ മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെയാണ്. അത് മീഡിയ വൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ ബോർഡുകളും അവരുടെ വണ്ടികളിലെ സ്റ്റിക്കറുകളും ഒക്കെ മീഡിയ വൺ എന്നാണ്. അതിന് ഒരു നിയമ സംവിധാനമുണ്ട്. നിയമപരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഇതിന് ഒരു ലെറ്റർ വാങ്ങി ROC രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്ട്രേഷൻ വകുപ്പിൽ പോയി ഇത്തരത്തിൽ ഒരു പേര് വെക്കാനുള്ള അനുമതി തരണം എന്ന അപേക്ഷ കൊടുക്കുകയും അത് വ്യക്തമായി തന്നെ അത് അനുവാദമായി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിന് കിട്ടുകയും വേണം. ഈ കിംസിന് അല്ലെങ്കിൽ കിംസ് ഹെൽത്ത് എന്ന് പറയപ്പെടുന്ന ഈ സ്ഥാപനത്തിന്, അതായത് യഥാർത്ഥ കിംസ് ബെൽറോസ് ആശുപത്രിക്ക് ഈ അനുവാദമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ രേഖകളായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. ഈ ആശുപത്രിയുടെ ആംബുലൻസ്, ഒരു ആശുപത്രിയുടെ ആംബുലൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ആ ആശുപത്രിയുടെ പേരിലാണ്. ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പേരിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് ഒരു വ്യക്തിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊക്കെ പല അപകടങ്ങളാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള തിരിച്ചടികൾ ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നവർക്കുണ്ടാകും. അതുപോലെ തന്നെ ഈ ആംബുലൻസ് ഏതെങ്കിലും ഒരു അപകടത്തിൽ പെടുകയോ ഈ ആംബുലൻസ് തട്ടി ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് ക്ലെയിമിനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും ഈ ഒരു സംഭവം അനുവാദം നൽകുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള നിയമ സംവിധാനം അവിടെ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് ഈ ആംബുലൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആശുപത്രിയുടെ പേരിൽ അല്ലാത്തടത്തോളം കാലം ഈ ആംബുലൻസ് എന്തെങ്കിലും അപകടത്തിൽപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലെയിം കിട്ടാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടാകും. കാരണം ഈ കമ്പനിയുടെ പേരിൽ അല്ലാത്ത ഒരു സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ക്ലെയിം നിഷേധിക്കാം, കേസ് വാദിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മാത്രമല്ല ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന ഒരാൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മരണപ്പെടുകയോ മറ്റ് തുടർ ചികിത്സയ്ക്ക് വിധേയനാവുകയോ ചെയ്തു കഴിഞ്ഞാലും
കേസ് കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഇൻഷുറൻസ് ക്ലെയിമിനോ ഒന്നും പറ്റുകയില്ല. കാരണം കിംസ് ഹെൽത്ത് അല്ല, കിംസ് ബെൽറോസ് ഹോസ്പിറ്റലാണ്. ഇവരുടെ ബില്ലുകളും അനുബന്ധ എഴുത്തുകുത്തുകളും ഒക്കെ തന്നെ കിംസ് ഹെൽത്ത് എന്ന പേരിലാണ്. അതിന് ഇവർക്ക് അനുവാദം ഇല്ലതാനും, അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. അനുവാദമില്ലാതെ ഒരു പേര് ഉപയോഗിച്ച് വെച്ചുകൊണ്ട് ഒരു പേരിലെന്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം, പക്ഷേ ഒരു പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ പേര് സുദർശ് നമ്പൂതിരി എന്നാണ്, അതെൻ്റെ ബൈലൈനാണ്. എൻ്റെ ഒഫീഷ്യൽ നെയിം വേറെയാണ്. അപ്പോൾ ഞാൻ ഈ പേര് വെച്ച് ഏതെങ്കിലും ഒരു അപേക്ഷ കൊടുക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അപേക്ഷ തള്ളപ്പെടും. കാരണം എൻ്റെ റെക്കോർഡിക്കൽ നെയിം, എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള പേര് വേറെയാണ്. എൻ്റെ ബൈലൈനാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ താഴെ കാണുന്നത്. അത് ഒരിക്കലും എൻ്റെ ഔദ്യോഗികമായ പേരല്ല. അപ്പോൾ ഔദ്യോഗികമായി ലൈസൻസ് കിട്ടിയ പേരിലല്ലാതെ ബോർഡുകളും അതുപോലെയുള്ള സംഭവങ്ങളും ബില്ലുകളും മറ്റ് എഴുത്തുകുത്തുകളും വെച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനം എന്ത് ആരുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിനെതിരെ വ്യക്തമായി പോലീസിൽ, കോട്ടയം DYSP അതുപോലെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഈ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ടുമൊക്കെ അപേക്ഷകളും പരാതികളുമൊക്കെ ധാരാളം കൊടുത്തെങ്കിലും അതിലൊന്നും ഇതുവരെ ഒരു നടപടിയുമായിട്ടില്ല. ഇതിനെതിരെ പരാതി കൊടുത്ത വ്യക്തി പറയുന്നത് ഡിസംബർ 21 ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ വ്യക്തി പരാതി കൊടുത്തതാണ്, പക്ഷേ ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളും ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് പൊതുവെ ഇപ്പോൾ ഈ വ്യക്തിക്കായാലും ശരി, മറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നവർക്കായാലും ശരി, ആംബുലൻസ് കൈകാര്യം ചെയ്യുന്നവർക്കായാലും ശരി, എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു ആശുപത്രിയുടെ ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ കിംസ് ഹെൽത്ത് എന്ന് പറഞ്ഞൊക്കെ തന്നെ പലയിടങ്ങളിലും, തിരുവനന്തപുരത്തും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പല പല പേരുകളിൽ പല ആശുപത്രികളുണ്ട്. പക്ഷേ ഈ ഷെയർ ഹോൾഡേഴ്സിനെ ഈ ഒരു പേര് പറഞ്ഞ്, അതായത് ഇത്തരത്തിൽ ആശുപത്രിയുണ്ട്, ഇതൊക്കെ വേറെ വേറെ പേരിൽ രജിസ്റ്റർ ചെയ്ത വേറെ വേറെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരും അതിൻ്റെ ഭരണകർത്താക്കളും ഒക്കെയുള്ള വ്യത്യസ്തമായ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഷെയർ, കൂടുതൽ പണം, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കാനുള്ള ഒരു ശ്രമവും ചില ആളുകൾ ഇതിന് പിന്നിൽ നടത്തുന്നുണ്ട് എന്ന പരാതിയും വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കലും നിയമപരമല്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇത് എന്ന് വ്യക്തം. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. മാത്രമല്ല കഴിഞ്ഞ ആലപ്പുഴയിൽ സംഘടനം, മറ്റേ RSS SDPI സംഘടനം നടന്ന കാലത്ത് SDPIയുടെ ആംബുലൻസിൽ നിന്ന് മാരകായുധങ്ങൾ പിടിക്കപ്പെട്ടിരുന്നു. അതുപോലെ ഒരു ആശുപത്രിയുടെ പേരിലല്ലാതെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ആംബുലൻസിൽ നിന്ന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, ആയുധക്കടത്തോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്തോ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഈ വ്യക്തിയല്ലേ കുടുങ്ങുന്നത്? കാരണം ആംബുലൻസിൻ്റെ RC ഓണർ ഈ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹമല്ലേ കുടുങ്ങുക? അദ്ദേഹത്തെ കൊടുക്കാൻ വേണമെങ്കിൽ ഇവർ ശ്രമിക്കും എന്ന തരത്തിലുള്ള ആരോപണവും ചിലർ ഉന്നയിക്കുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. പക്ഷേ നിയമ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം, അതും പ്രത്യേകിച്ച് ആരോഗ്യമേഖലയിലെ ഒരു സ്ഥാപനം, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഒട്ടും ആശാസ്യകരമല്ല എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നിലവിലുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായ നടപടിയെടുക്കണം. അത് അയ്മനം പഞ്ചായത്ത് ആയാലും ശരി, കോട്ടയം പോലീസ് ആയാലും ശരി, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ശരി, വ്യക്തമായ നടപടി ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് വേണ്ട രീതിയിൽ തന്നെ ആ ഒരു വിഷയം കൈകാര്യം ചെയ്യണം. കാരണം ലൈസൻസ് കൊടുത്തിരിക്കുന്ന പേരിലല്ലാതെ, അനുവാദമില്ലാതെ മറ്റ് പേരുകളും ഒക്കെ വച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ അടക്കം, സർക്കാരിനെ അടക്കം, പൊതുസമൂഹത്തെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നടപടിയല്ലേ? ഇതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ചും കേരള സമൂഹത്തിന്.